അള്ളാഹു സുബ്ഹാനഹു തആല ഖുദ്സിയ ഹദീസിലൂടെ നമ്മളോട് പറയുന്ന ഭാഗം അള്ളാഹുവിന്റെ റസൂല് നമുക്ക് വിവരിച്ചു തരുന്നു. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ധാരണയാണ് വെച്ച് പുലർത്തുന്നത്? നല്ല ധാരണയാണെങ്കിൽ അവന്റെ ആ നല്ല ധാരണയോടുകൂടിയാണ് ഞാൻ അവന്റെ കൂടെ, ആ അടിമയോട് കൂടിയാണ് ഞാൻ. ഇതാ ദക്കറനി, അവൻ എന്നെ സ്മരിക്കുന്ന വേളയിൽ, അവൻ സ്വന്തം നഫ്സിലാണ് അവൻ എന്നെ സ്മരിക്കുന്നതെങ്കിൽ, എന്റെ നഫ്സിൽ അവനെ ഞാൻ സ്മരിക്കും, എന്റെ നഫ്സിൽ അവനെ അഥവാ ശക്തിയെ ഞാൻ ഓർക്കും. ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവൻ എന്നെ സ്മരിക്കുന്നതെങ്കിൽ, അവരെക്കാൾ ആ ശക്തികളാവുന്ന ആ ജനാവലിയേക്കാൾ ഉത്തമരായ അള്ളാഹുന്റെ ശക്തികളിൽ ഉത്തമരായ ആ മഹാത്മാക്കളാവുന്ന അള്ളാഹുവിന്റെ അടുക്കലുള്ള ആ മുഖറബീങ്ങളായ മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അവരെ സ്മരിക്കും. എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ, തഖറബ്തു ഇലൈഹി ദിറാഅ, അവരിലേക്ക് ഞാൻ ഒരു മുഴം അടുക്കും. വയിൻ തഖറബ ഇലൈയ ദിറാഅ, അവരെന്നിലേക്ക് ഒരു മുഴം അടുത്താൽ, തഖറബ്തു ഇലൈഹി ബാഅ, അവരിലേക്ക് ഞാൻ ഒരു ബാ അടുക്കും. ബാ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂടി വിളർത്തിയാൽ നെഞ്ചടക്കമുള്ളതായ ആ വിശാലമായ സ്ഥലമാണ്, അതാണ് ബാ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ. അതെല്ലാം മലയാള ഡിക്ഷണറിയിൽ പ്രത്യേക അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയുകയില്ല. ഏതായാലും ബാ എന്ന പദം അത് വിശാലതയെ കുറിക്കുന്നു. അപ്പോൾ ഒരു മുഴം അള്ളാഹുലേക്ക് നാം അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളിലേക്ക് ബാ അടുക്കുന്നതാണ്. എന്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ, അവനിലേക്ക് ഞാൻ ഓടിച്ചല്ലോ, നമ്മളിൽ നിന്നിട്ട് അള്ളാഹിലേക്ക് അടുക്കുക എന്നതുണ്ടായാൽ മതി, ആ പരിശ്രമം നമ്മളിൽ ഉണ്ടായാൽ മതി, അള്ളാഹു അതിനെ പരിപൂർണമാക്കി തരും. നമ്മളിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരുണ്ടോ അവരെ ഞാൻ എന്റെ വഴിയിലേക്ക് ഞാൻ വരാനുള്ളതായ റൂട്ട് അവർക്ക് ഞാൻ എളുപ്പമാക്കി കൊടുക്കും, അവർക്ക് ലളിതമാക്കി കൊടുക്കും, അവർക്ക് വളരെ എളുപ്പമാക്കി തോന്നും അള്ളാഹിലേക്ക് എത്താൻ, പ്രയാസമുണ്ടാവുകയില്ല. അത് നമുക്ക് റമദാനിൽ ഇപ്പോൾ അമൽ ചെയ്തതോടുകൂടി മനസ്സിലാക്കാൻ സാധിച്ചു. രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു അതിന് തൗഫീഖ് നൽകി. രാത്രി ഖുർആൻ പാരായണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അതിന് തൗഫീഖ് നൽകി. നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അതിന് തൗഫീഖ് നൽകി. നർമ്മം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അതിന് തൗഫീഖ് നൽകി. അതേ ഈ വർഷത്തിൽ ഇഹ്തികാഫ് ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല, കാരണം ഇഹ്തികാഫ് പള്ളിയിൽ മാത്രമാണ്, വീട്ടിൽ ഇഹ്തികാഫ് ഇല്ല. ഇതിനു മുമ്പ് നാം ചർച്ച ചെയ്ത വിഷയമാണ്, വീട്ടിൽ ഇഹ്തികാഫ് ഇല്ല. പക്ഷേ ചടഞ്ഞ് നമ്മുടെ മുസല്ലയിൽ വീട്ടിലിരുന്നു കൊണ്ട് അള്ളാഹുനോട് ക്ഷമയാചനം ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ച് കഴിഞ്ഞുകൂടുന്നവർക്ക് പള്ളിയിലോ ഹറമിലോ ജുമാ മസ്ജിദുകളിലോ റമദാൻ മാസം വരുമ്പോൾ ഇഹ്തികാഫ് ഇരിക്കണമെന്ന നിർബന്ധമുണ്ടായവർക്ക്, അതിനുള്ളതായ ആഗ്രഹമുണ്ടായവർക്ക് പരിപൂർണ പ്രതിഫലം ലഭിക്കുമെന്ന് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനത്തിലൂടെ നാം മുമ്പ് പഠിച്ചു വെച്ചതാണ്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല, പ്രതിഫലം അള്ളാഹു എന്നിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. നീയത്ത് നന്നായാൽ മതി, നീയത്തുകൾ ക്ലിയർ ആയാൽ മതി. അതാണ് എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ധാരണയാണ് വെച്ച് പുലർത്തുന്നത്. നല്ല ധാരണയാണെങ്കിൽ ആ നല്ല ധാരണ അനുസരിച്ചിട്ട് ഞാൻ അവനോട് പെരുമാറുമെന്ന് റബ്ബുൽ ഇസ്സത്തു ജല്ല ജലാലു പറഞ്ഞതായ ആ ഹദീസ് ഇവിടെ സ്മരണീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. പക്ഷേ അത് ഖുദ്സിയ ഹദീസാണ്, അള്ളാഹുവാണ് അത് പറഞ്ഞത്, അള്ളാഹുന്റെ വാക്കാണ്. അള്ളാഹുനെ തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരികയാണ് എന്നർത്ഥം.